വാടാ വാടാ. എന്താ എവിടെ ദോശ ഇടുന്നത്? രണ്ടെണ്ണം മേടിച്ച് വന്നാല്. ഇവിടെ ദോശ ചുട്ടതല്ല, നിന്റെ അടുക്ക മിണ്ട വരാൻ പറഞ്ഞു. നീ എല്ലാ പറഞ്ഞ ഏതാ ബാങ്കാണ് മോട്ടിക്കാൻ പോകുന്നത്? മറ്റേ ഒരു ചിരി ഇരി ചിരി ബമ്പർ ചിരി എന്നുള്ള പരിപാടി ഉള്ള സ്ഥലം ഇല്ലടാ. എടാ ഇപ്പൊ ബാങ്കിനെ കാട്ടി തോന പൈസ ഇരിക്കുന്നു ഇവിടെ അല്ലേ? കണ്ണു കൂർന്ന് നോക്കണം അങ്ങാട്ട്. എടാ ഇത് മാത്രമല്ല, ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടു ഒരു കണ്ടെയ്നർ നിറയെ പൈസ കൊണ്ടുവന്ന് ഇവിടെ എവിടെ പൂർത്തി വെച്ചിട്ടുണ്ട്. മൊത്തം നമുക്ക് അടിച്ചു മാറ്റണം. എല്ലാ പൈസ ഞാൻ പൈസ ഉണ്ടെന്ന് പറഞ്ഞ എന്താ കാര്യം? ടി വി വരെ സി സി ആണ് വാങ്ങിച്ചു വെച്ചേക്കാം. സി സി ടി വിയിൽ നമ്മളെ മുഖം പതിയത്തില്ല, മുഖം മറിക്കണം. നമ്മൾ ഇനി അതും ഇതും പറയുന്നത് വെറുതെ ഇവിടെ സമയം കളയരുത്. എത്രയും പെട്ടെന്ന് നമ്മളെ പൈസ അടിച്ചു മാറ്റുന്നു പോകുന്നു. ഓക്കെ എന്നാ സ്റ്റൂൾ എടുക്ക്. കസാനിട്ട് ഇവിടെ ഇരിക്കാൻ പോണം. അതല്ലട ഇത് മറ്റേ കുത്തി തുറക്കാനുള്ള സ്റ്റൂള് വേണ്ടേ? എടാ അത് ടൂള്. ഷൊർണൂർ കത്തി. എടാ സാധാരണ മലപ്പുറം കത്തി എന്നല്ല പറയുന്നത്, ഷൊർണൂർ കത്തിയാ? മലപ്പുറത്ത് കത്തി മേടിക്കാൻ വേണ്ടി പോയാണ്. ട്രെയിനിൽ ടിക്കറ്റ് എടുത്തില്ല, ഷൊർണൂർ ഇറക്കി വിട്ട്. അവിടെ നിന്ന് ഒരു കത്തിയും മേടിച്ച് ഉള്ളത് പോലെ. എടാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഓ ഇത് നമുക്ക് നിസ്സാരമായിട്ട് ഈ പൈസ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. ഇതിനെ നിധി പോലെ കാക്കുന്ന നാല് പേരുണ്ട്. ആദ്യം നമുക്ക് അവരെ ഒതുക്കണം. അവരെ ഒതുക്കാനുള്ള ഐഡിയ എന്റെ കയ്യിൽ. എല്ലാ സെറ്റപ്പ് കേട്ടല്ലേ വന്നിരിക്കുന്നത്? ഇതെന്തോ പറഞ്ഞുതരാം. ഇത് മഞ്ജു പിള്ള. ഓക്കെ. ഇത് നസീർ സംക്രാന്തി. ഇത് സാബുമോൻ. ഓക്കെ സാബുമോൻ വരുന്നുമില്ല. സാബുമോൻ. ഇത് മറ്റേ അലക്കുന്ന ചേർക്കണ്ടല്ലേടാ. എന്താടാ കാച്ചിൽ? അവന്റെ പേരെന്താ? കാച്ചിലും ചേമ്പൊന്നുമല്ല, കാർത്തിക് സൂര്യ. യെസ്, അവൻ ആദ്യം ഒതുക്കണം. എന്തിന്? അവൻ ഭയങ്കര അലപ്പാണ്. അവൻ കിടന്ന് അലച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഉണരും. ഇവൻ ആദ്യം നമ്മൾ ഒതുക്കണം. എടുത്തരുവനെ പോടാ നിന്റെ. പിന്നെ ഉള്ളത് മഞ്ജു പിള്ള. ഇവരെ നമ്മൾ എങ്ങനെ ഒതുക്കും? മഞ്ജു പിള്ളയെ ഒതുക്കാനുള്ള സംഭവം എന്റെ കയ്യിലുണ്ട്. പറ. എന്തായാലും ഈ പൈസ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് പൈസ എടുത്ത് രണ്ട് പോസ്റ്റിനെ വാങ്ങിച്ച് അവരെ ഫാമിലേക്ക് കൊടുക്കും. യെസ് മഞ്ജു പിള്ള ഫ്ലാറ്റ്. ഫ്ലാറ്റിലേക്കല്ല, അവരെ ഫാമിലേക്ക്. ഓക്കെ. പിന്നെ ഉള്ളത് സാബുമോൻ. ശക്തി കൊണ്ട് ഒരിക്കലും നമുക്ക് അയാളെ നേരിടാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അത് എന്റെ കയ്യിൽ ഉണ്ട്. പറ. എന്തായാലും സാബുമോൻ ഒരു കുപ്പി പാല് വാങ്ങിച്ചു കൊടുക്കുന്നു. സാബുമോൻ എന്താ കുപ്പി പാല് മേടിച്ചു കൊടുക്കുന്നത്? സാബുമോൻ അല്ലേടാ, പിന്നെ നമ്മൾ നോക്കണ്ടടാ. പിന്നെ ഉള്ളത് നസീർ സംക്രാന്തി. ആളിച്ചിരി ബെടക്ക. അമ്പിലും ബില്ലിലും അടുക്കില്ല, എങ്ങനെ നമ്മൾ ഒതുക്കും? ശിവനും ശിവനും അറിയാതെ ഞാൻ ഒതുക്കി തരാം. എങ്ങനെ? എന്തായാലും ഈ പരിപാടിയുടെ ഇടയ്ക്ക് പുള്ളി മുറുക്കാൻ തിന്നാൻ പോകും. ആ സമയത്ത് നമ്മൾ പൈസ എടുക്കുന്നു, എല്ലാം സെറ്റ് ആവുന്നു. നല്ല ഐഡിയ. ഓക്കെ അങ്ങനെ എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്തു. ഇത് എത്ര രൂപയുണ്ടെന്ന് എന്നെ നോക്കട്ടാടാ. മണ്ടത്തരം കാണിക്കല്ലേ. എന്ത്? എന്തായാലും നാളെ എത്ര രൂപ പോയെന്ന് പത്രത്തിൽ വരും. നമ്മൾ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നു? പിന്നെ ഒരു സന്തോഷ വാർത്ത. എന്ത്? എന്റെ ലാസ്റ്റ് മോഷണമായിരിക്കും. എന്ത്? ഞാൻ അമേരിക്കയിൽ പോകും. നീ അങ്ങനെ അമേരിക്കയിൽ ഒന്നും ചെന്ന് കയറാൻ പറ്റില്ല. അമേരിക്ക ചെല്ലണമെങ്കിൽ അവിടെ ILT എന്ന് പറഞ്ഞ ഒരു പരീക്ഷയുണ്ട്, അത് എഴുതിയാലേ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ നിന്ന് വരുന്നില്ല, സുഖമാ ഹിന്ദി പരീക്ഷ എഴുതിയിട്ടാണ് ഞാനിട്ട് പറഞ്ഞത്. അമേരിക്കയെ പറ്റി നിനക്ക് എന്തറിയാം? ഈ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ എന്താ നമ്മളെ അമേരിക്കയിലെ പേരിൽ അരിയുണ്ടാക്കാൻ വന്ന ഇത് മോട്ടിക്കാൻ വന്ന സോറി, അല്പം ഇമോറൽ ആയി പോയി. ഇമോഷണൽ. യെസ്, അത് തന്നെ. ഇത്രയും പൈസ ഒക്കെ ഇവർക്ക് ഇവിടുന്നേ എന്താണ്? ഇത്ര പൈസ ഒക്കെ ഇവിടുന്ന പത്ര വല്ലേടെ കിടക്കുന്നത്? തൂക്കി വിറ്റാലും കിട്ടത്തില്ലേടെ ലക്ഷങ്ങള്. മണ്ടത്തരം കാണിച്ച്. എന്ത്? നമ്മൾ രണ്ടുപേരും മണ്ടത്തരം കാണിച്ചാ. കൊച്ചിയിലെ പത്രം ഇടാൻ പോയാ മതിയായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടേനെ. ഈ സമയത്ത് നീ ഇവരെ തമാശ പറയല്ലേ? നീ ഇവിടെ തമാശ പറഞ്ഞാലേ വല്ലതും കിട്ടും. എന്റെ ദൈവമേ, ഇനി സമയം കളയാൻ ഒട്ടുമില്ല. നീ എത്രയും പെട്ടെന്ന് ബ്ലൗസ് എടുക്ക്. പിന്നെ ഞാൻ മോട്ടിക്കാൻ പോകുമ്പോ പെണ്ണുപിള്ളരെ ബ്ലൗസും കൊണ്ട് വരാൻ പോയില്ലേ? അപ്പക്കാളേടാ, എന്റെ പെണ്ണുപിള്ളേരെ ബ്ലൗസ് അല്ല, കൈയുടെ എന്റെ ബ്ലൗസ് എടുക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഇവിടെ മൊത്തം പതിയത്തില്ലേ? റേഷൻ കടയിൽ പോയിട്ട് എന്റെ ഫിംഗർ പ്രിന്റ് പറഞ്ഞില്ല. പിന്നെയാണ് എന്റെ ദൈവമേടാ, ഇന്ന് നമുക്ക് ഒട്ടും സമയം കളയാം. എങ്ങനെയെങ്കിലും ഞാനിത് അടിച്ചു മാറ്റാം. നീ ആരെങ്കിലും വരുന്നതെന്ന് നോക്ക്. ഓക്കെ. എടാ ഇത് തുറക്കാൻ പറ്റുന്നില്ല, എന്തോ ചെയ്യും? എടാ എല്ലാം കൂടെ ഒരുമിച്ച് പെട്ടിയോടെ ഇറ ഈ പെട്ടിയോടെ എടുത്തിട്ട് നമ്മൾ എന്തിനായി? ഏതെങ്കിലും തട്ടുകടയിൽ വാഴക്കപ്പ് വിട്ടേക്ക് കൊടുക്കണം. ഓക്കെ. ഇവിടെ ഒരുപാട് സ്വിച്ചിരിക്കുന്നത് ഏതീ പിടിച്ച് ഞെക്കട്ടാ. ഏതിനെങ്കിലും ഞെക്കടാ. എടാ ഞെക്കട്ടാ, ഞെക്ക് ഞെക്കി. ഇതെന്താ ദീപാവലിയാടാ? അവര് പരിപാടി തുടങ്ങി. അയ്യോ
ഇനിയിപ്പോ നമ്മൾ എന്തറിയോടാ? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. എന്താണ്? യുവർ ടൈം സ്റ്റാർട്ട് നൗ.